കുറേ പേര് ചോദിക്കും ലാലേട്ടനാണോ ഇഷ്ടമാണ് മമ്മൂക്കയാണോ ഇഷ്ടമാണ്. എനിക്ക് ബെസ്റ്റ് ഓഫ് ദി ബോത്ത് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഭയങ്കര സെൽഫിഷായ കാര്യമാണ്. ലൈക്ക് ബെസ്റ്റ് ഓഫ് ദി ബോത്ത്, നമുക്ക് ഒരാളെ ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ജസ്റ്റ് ദാറ്റ് മമ്മൂക്കയുടെ ഒരു ഇഷ്ടം ജെനുവിനിലി ഉണ്ട്, ലാലേട്ടനോട് അതുപോലെ തന്നെയുണ്ട്. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ബിക്കോസ് ജനതാ ഗാരേജ് എന്ന സിനിമ ഞാൻ ചെയ്തത് തന്നെ ഒറ്റ കാരണം ലാലേട്ടനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നാണ്. ബിക്കോസ് 8 വർഷമായിട്ട് മലയാളത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. സോ തെലുങ്കിലാണെങ്കിൽ തെലുങ്ക് വാ പഠിച്ച് ഡയലോഗ് പഠിച്ചിട്ട് അഭിനയിച്ചു, ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ വൺ ഓഫ് ദി വെരി ഫ്യൂ ആക്ടേഴ്സ് എനിക്ക് ലാലേട്ടനൊപ്പം മമ്മൂക്കയോടൊപ്പം ഇപ്പോൾ മമ്മൂക്കയുടെ ബ്രദറായിട്ടും വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഇനീഷ്യൽ കരിയറിൽ എനിക്ക് പിന്നീടൊരു വലിയൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസാണ്. എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരിട്ട് മമ്മൂക്ക ഇപ്പോൾ ഓഡിയൻസൊക്കെ പിന്നീട് തിയേറ്ററിൽ വരുമ്പോഴാണ് ആ ആക്ടിങ് കണ്ടിട്ട് ത്രില്ലടിക്കുന്നത്. നമ്മൾ നേരിട്ട് തന്നെ ഇവരെങ്ങനെയാണത് പെർഫോം ചെയ്യുന്നത്, പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സെയിം ജോലിയാണല്ലോ അഭിനയിക്കുക, ആ ഒരു പ്രോസസ്സ് പിന്നെയും ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇവർ രണ്ടുപേരും എനിക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ എന്നെ ഈ അഭിനയത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമയിലേക്ക് ഐ ഷുഡ് ബി മോർ എക്സൈറ്റഡ് ദൻ യെസ്റ്റർഡേ. ഇന്നലേക്കാളും എനിക്ക് ഇന്നത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് കൂടിക്കൊണ്ട് വരണം. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞില്ല, പക്ഷേ എനിക്കൊന്ന് ഇവരെയൊക്കെ ഒരു ഐക്കണൈസ് നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി. I think it will come. അതാണ്.